ഈ യുവതിയുടെ ഭർത്താവ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഞങ്ങൾ കണ്ടു അങ്ങയുടെ ഭാര്യയുടെ ഈ പ്രതികരണം, ഇപ്പോൾ പ്രേക്ഷകരും കണ്ടു കാണും. വളരെ സങ്കടകരമായ അവസ്ഥയിലാണ്. എന്തു പറഞ്ഞാണ് നിങ്ങളോട് ഈ ഏജൻറ്റ് നിങ്ങളെ വിശ്വസിപ്പിക്കുകയും അവിടെ ഇത്ര ശമ്പളം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജോലി, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാണ് നിങ്ങൾ പറ്റിക്കപ്പെട്ടത്? അത് നമ്മളോട് ഏജന്റ് മുഖേനല്ല ഞങ്ങൾ കൂടുതൽ സംസാരിച്ചത്. കാരണം ഒരു ഏജന്റിനെ തന്നെ ഒരു കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട്. അത് നമുക്ക് കൊച്ചിയില് അവരെ റിലേറ്റീവ് ഉണ്ട്. ആ പുള്ളിക്കാരിക്കാണ് എന്നെ കൂടുതലും വിളിച്ചിട്ടുള്ളത്, എന്റെ വൈഫിനെ വിളിച്ചിട്ടുള്ളത്. അവര് പറഞ്ഞത് കുഴപ്പമില്ലാത്ത പണികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചത്. വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവള് മൂന്നാം ദിവസം തന്നെ എന്നെ പെണ്ണ് വൈഫ് വിളിച്ചു. കാരണം വെച്ചാൽ പോയ സ്ഥലത്ത് ഇത്തിരി ഇതായ പ്രശ്നമാണ്. കാരണം പിള്ളേരെ നോക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എല്ലാ പണി എടുക്കണം, അതും കൂടാണ്ട് 12 മണി കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മ പറയും ഒരു ഓട്ടോമാറ്റിക്കലായിട്ട്. എന്നിട്ടും അവിടുത്തെ ആ കൊച്ചി ഇത്തിരി മെന്റാലിറ്റി ഇതില് ഇത്തിരി പ്രോബ്ലത്തിലാണ്. അത് നമ്മളിപ്പൊ സാധാരണ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയണത് അത് ഏത് നേരം ഉപദ്രവിക്കലും കത്തിയും കൊണ്ട് വരലും കുത്താനൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പാടില്ലാണ്ടായിട്ട് ഭക്ഷണവും മര്യാദ ഇല്ലാണ്ടായിട്ട് പാടില്ലാണ്ട് കഴിഞ്ഞു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല അവര് വീട്ടുകാർ. എന്നിട്ട് ഏജന്റിനെ വിളിച്ചു വരുത്തി. ഏജന്റ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. 4 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയപ്പോൾ ഇവിടെ 4 ദിവസം കഴിഞ്ഞ ഏജന്റ് കൂടെ തന്നെ ഒരു ലേഡി ഉണ്ട്, അവരുടെ പേരിലാണ് ഇതാക്കിയിട്ടാണ് കൊണ്ടുപോയേക്കണത്. ഇങ്ങനെ നമ്മൾ ഇവിടെ ചീട്ട് എടുക്കണ പോലെ അങ്ങനെ അവരുടെ ഇതിലാണ് എടുത്ത്. എന്നിട്ട് അവര് അപ്പൊ കൊണ്ടുപോയപ്പോ പോലും 4-5 ഇഞ്ചീഷൻ എടുത്തു പറഞ്ഞോളെ. അപ്പൊ അവര് നേരത്തെ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് അപ്പൊ അത്രയും ഇതുണ്ടാവും, കാരണം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ. അപ്പൊ അവര് അത്രയും കെയറിങ് ഇല്ല, കാരണം ഇതായിട്ട്, കാരണം അവരുടെ ഇത് അത്ര ഇതേ ഉള്ളു ശ്രദ്ധ കുറവ്. അവർക്ക് അവരെ കാര്യങ്ങൾ നടന്നാ മതി. അവിടെ ആരാണ് ഒരു സഹായത്തിനുള്ളത്? ഇതൊരു അറബി കുടുംബത്തിലല്ലേ ഇപ്പൊ ഈ ജോലിക്ക് നിൽക്കുന്നത്? എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? ഈ ഏജന്റിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്ത് മറുപടിയാണ് കിട്ടുന്നത്? ഏജന്റിനോട് ഞാൻ സംസാരിച്ചപ്പോ ഏജന്റ് പറഞ്ഞ 2.5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊടുത്താലേ നിങ്ങൾക്ക് എത്ര ശമ്പളം വാഗ്ദാനം ചെയ്താണ് കൊണ്ടുപോയത്? ഇവിടുന്ന് പോകാൻ ചെലവൊന്നും ഉണ്ടായില്ല. ഇല്ല, കാരണം എല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞാ കൊണ്ടുപോയത്. എത്ര ശമ്പളം വാഗ്ദാനം ഉണ്ടായിരുന്നു? 30,000 രൂപ വാഗ്ദാനം ഉണ്ടായി. കാരണം നമ്മൾ അന്നന്ന് ജീവിക്കണ പണി എടുക്കണ ആയിപ്പിലാണ്, ഹാർബറിൽ ചില്ലറ പണികളൊക്കെ എടുത്ത് ജീവിക്കുന്നതാണ്. ഇപ്പൊ 2.5 ലക്ഷം രൂപ കൊടുത്താലാണ് തിരിച്ച് കയറ്റി വിടുകയാണ്. 2.5 ലക്ഷം രൂപ പിന്നെ ഇങ്ങോട്ട് കയറ്റി വരാനുള്ള ഫ്ലൈറ്റ് ക്യാഷും കൊടുക്കണം പറഞ്ഞു. പക്ഷേ ഇവിടെ ആരെങ്കിലും ജനപ്രതിനിധികളെ കാണുമോ? എന്തെങ്കിലും ചെയ്തോ? അപ്പൊ ഹൈബീഡനും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എന്ന് പുള്ളി സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ഇങ്ങനെ പരാതി കൊടുക്കാൻ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി എടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ. അപ്പൊ അത്രയും വിഷയം ഉണ്ടായിരുന്നില്ല. ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെങ്കിലും നമ്മ അത് പറഞ്ഞ് പുള്ളി അപ്പൊ പരാതി എംബസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സാറ് തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഇതൊന്ന് ന്യൂസ് ആക്കി ചെയ്ത് എന്നാണ് ചെയ്യാന്ന് പറഞ്ഞു. സാറ് തന്നെ നിങ്ങളോട് വിളിച്ചിട്ടുണ്ടായി. അല്ല, ഇപ്പോ ഇപ്പോ ഭാര്യയെ ഫോണിലോ മറ്റോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആ കിട്ടുന്നുണ്ട്, കോണ്ടാക്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അവര് ഈ ഏജന്റ് ഉള്ളപ്പോ ചില സമയത്ത് ഇവര് സ്പീക്കറിലിട്ട് സംസാരിക്കുള്ളൂ. കുറച്ചുനാൾ അങ്ങനെ ഇരുന്ന് ഇവര് ഫോൺ ലീക്കാണ്. അത് ഇവള് നമ്മ ആ ഫോണിൽ എന്ത് നമ്മൾ സംസാരിച്ചാലും അവരറിയുന്നുണ്ട്.